സാമാന്യ വർത്തമാന കാലം ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ലടുക്കാലി തറയൻ ഇതാണ് ഞാൻ ഇവിടെ എഴുതിയിരുന്നത്. ഇനി ഇതിന്റെ നിർവചനമാണ് ഞാൻ പറയുന്നത്, കർത്താവിന്റെ ലിംഗ വചനമനുസരിച്ച് ക്രിയാധാതുവിനോട് കൂടി താഹേയുടെ വിവിധ രൂപങ്ങൾ ചേർത്താൽ സാമാന്യ വർത്തമാനകാലം കിട്ടുന്നതാണ്. ഒരിക്കലും കർത്താവിന്റെ ലിംഗവചനമനുസരിച്ച് ക്രിയാധാതുവിനോട് കൂടി താഹേയുടെ വിവിധ രൂപങ്ങൾ ചേർത്താൽ സാമാന്യ വർത്തമാനകാലം കിട്ടുന്നതാണ്. പുല്ലിംഗം ഏകവചനം കർത്താവായിട്ട് വരുമ്പോ ക്രിയാധാതുവിനോട് കൂടി താഹേ എന്ന് ചേർക്കാം. പുല്ലിംഗം ഏകവചനം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി താഹേ, ഉദാഹരണം ലടുക്കാം താഹേ. പുല്ലിംഗം ഏകവചനം ലടുക്കാം കർത്താവ് താഹേ. പുല്ലിംഗം ബഹുവചനം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി തേഹൈ എന്ന് ചേർക്കണം. ഉദാഹരണം ലടുക്കേ ലിതേഹൈ. സ്ത്രീലിംഗം ഏകവചനം കർത്താവായിട്ട് വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി തീരെ എന്ന് ചേർക്കണം. ഉദാഹരണം ലടുക്കി സ്ത്രീലിംഗം ബഹുവചനം കർത്താവായിട്ട് വരുന്നു. സ്ത്രീലിംഗം ബഹുവചനം കർത്താവായിട്ട് വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി തീഹൈ എന്നും ചേർക്കാം. സ്ത്രീലിംഗം ബഹുവചനം ലടുക്കിയ തീഹൈ സ്ത്രീലിംഗം ബഹുവചനത്തിന് ഉദാഹരണമാണ്. സബ്ജക്റ്റ് ആയി വരുമ്പോ ക്രിയാധാതുവിനോട് കൂടി താഹൂം എന്ന് ചേർന്നു. മേം സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ മേ ക്രിയാധാതുവിനോട് കൂടി താഹൂം ക്രിയാധാതുവിനോട് കൂടി തേഹോ എന്ന് ചേർക്കണം. കർത്താവായിട്ട് വരുമ്പോ ക്രിയാധാതുവിനോട് കൂടി തേഹോ അർത്ഥം നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞ ലടുക്കാം ലിക്താഹേ, ലടുക്കാം ലിക്താഹേ.